സിനിമയുടെ പ്രീപറേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്രാജുവലി അപ്ഡേറ്റ് ചെയ്യും. കുറച്ച് മൂവി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് എന്തായാലും ഗ്രാജുവലി വരുന്നതായിരിക്കും. നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സിനെ ഒക്കെ വിളിച്ചിരുന്നോ കല്യാണത്തിന്? ഇല്ല, ഞാൻ ആക്ച്വലി ഇത് എൻ്റെ പാരൻസിന് ഇത് കുറച്ച് പ്രൈവസി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ആ ഒരു കാര്യം ഞാൻ കൺസിഡർ ചെയ്തു. അതുകൊണ്ട് മാത്രം, കാരണം എൻ്റെ കല്യാണം എന്തായാലും വരുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് എല്ലാവരും വിളിക്കാം, ഇൻക്ലൂഡിംഗ് നിങ്ങൾ ഉൾപ്പെടെ, അത്രേ ഉള്ളൂ. അല്ല, ആരതിന് ഷൂട്ടിങ്ങിന് വേണ്ടി ഹൈദരാബാദ് പോയിരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് നേരത്തെ ഒരു മൂവി രണ്ട് മൂന്നെണ്ണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയിരിക്കുകയാണ്. എങ്ങനെ നോക്കിയാണെങ്കിൽ സിസ്റ്ററിൻ്റെ ഒരു മാരേജ് വന്നിരിക്കുമല്ലോ, അതായത് ചെറുപ്പമായിട്ട് കളിച്ചിരിക്ക് പെട്ടെന്ന് ഒരു കല്യാണ പ്രായമായി അല്ലേ? അതെങ്ങനെയുണ്ട് ഫീലിംഗ്? അല്ല, കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി യു കെയിലാണ്, ലിവർപൂളിലാണ് പോകുന്നത്. ഒബ്വിയസ്ലി വിഷമമുണ്ട്, പക്ഷെ എന്നാലും ലൈഫ് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലൈഫ് എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമാണ്. സോ ഞാൻ ആ രീതിയിൽ എടുക്കുന്നു. വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്, ബട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അത്രേ ഉള്ളൂ അല്ലേ? ആ പിന്നെ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ ഇപ്പം ചില ചാനൽ എല്ലാവരും ചില ചാനൽസ് ഈ ക്യാപ്ഷൻ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അറ്റൻഷൻ മേടിച്ചിട്ട് അതിനകത്തുള്ള കണ്ടന്റ് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, അത് ചെയ്യുന്നത് ശരിയാണോ? ശരിയാണോ? അല്ല, ശരിയല്ല. ഓക്കെ, അതൊന്നും അറിയാനാണ്. കാരണം ശരിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് ശ്രദ്ധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ആ ഒരു ഫിലിം ഈ ബീറ്റ്സിന് കൊടുത്ത സമയത്ത് നമ്മളിപ്പം ക്യാപ്ഷൻ, അപ്പോൾ അവർ പറഞ്ഞു ക്യാപ്ഷൻ കൊടുക്കുന്നത് അറ്റൻഷന് വേണ്ടിയാണ്, മനസ്സിലായാലും അകത്ത് കണ്ടന്റ് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ തന്നെ സമ്മതിച്ചു. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞിടക്ക് മാമൻ ചത്തു എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് തമിഴിൽ കൊടുത്തിട്ട് അകത്ത് പോകുമ്പോൾ മാമൻ നന്നായി ഓണ സദ്യ ഹാപ്പിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാമന് വിഷമിക്കും. അപ്പം മാമനെ വിഷമിപ്പിക്കാതെ നോക്കേണ്ട നമ്മുടെയും കൂടെ കടമയാണ് അല്ലേ? എന്നെ ഹേർട്ട് ചെയ്യുന്നതല്ല, കാരണം ഇത് കാണുമ്പോൾ ഇതേ എന്തിനു ഇത് ഇവർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത്ര ആവശ്യമുള്ള പണിക്ക് പോയാൽ പറയും. ഇപ്പം കണ്ടന്റ് ഇപ്പം ക്യാപ്ഷൻ ഇതാണ് കൊടുത്തത്, നമുക്ക് നല്ല രീതിയിലും കൊടുക്കാം, ചീത്ത രീതിയിലും കൊടുക്കാം. അറ്റൻഷൻ മേടിച്ച് അതിലേക്ക് പോകാനാണ്, വ്യൂസ് പോകാനാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചോദിച്ചത്, നിങ്ങളാണ് മീഡിയയിലെ ആൾക്കാർ, പക്ഷേ ഞാൻ മീഡിയ പെർസണല്ല. അപ്പം നിങ്ങൾ തന്നെ പറയുന്നത് ശരിയല്ല, അവരും പറയുന്നത് ശരിയല്ല. അപ്പം ശരിയല്ലാത്ത കാര്യമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിയല്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക, അത്രയേ ഉള്ളൂ. സിമ്പിളല്ല, ഞാൻ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഇവൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും അത് നിങ്ങൾ നോക്കുക, മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ ഇപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓരോ സമയം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്ന് വെച്ചാൽ ഓണം അല്ലെങ്കിൽ ന്യൂ ഇയർ അങ്ങനെ എല്ലാം എനിക്ക് എല്ലാ ദിവസവും ഒരേപോലെ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇടന്ന് അടിച്ചു പൊളിച്ച് എല്ലാം ഓണം വന്നുകൊണ്ട് ഇനി അടിച്ചു പൊളിക്കാം, ന്യൂ ഇയർ വന്നുകൊണ്ട് അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് വന്ന് അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേപോലെ സന്തോഷം വരും, സങ്കടം വരും, എല്ലാം ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഓണം വന്നുകൊണ്ട് കാർബാടാക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കുന്നുണ്ട്. ആക്ടിംഗ് കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്താണ് എനിക്ക് മറ്റേ ഗോകുലം പിക്ചേഴ്സിൻ്റെ എൻ്റെ മൂവിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. അങ്ങനെ പെട്ടെന്ന് കാലിക്കറ്റ് പോകേണ്ടി വന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരേണ്ടി വന്നു. ഫസ്റ്റ് പടം സന്തോഷ് അദ്ദേഹത്തിൻ്റെയാണോ? അല്ല, അതിപ്പം പ്രിപ്പറേഷൻ പ്രോസസ് നടക്കുന്നു. അതിൽ ഏതാണ് ആദ്യം തീരുന്നത് അതിനനുസരിച്ച് ചെയ്യും. എന്തായാലും ആദ്യമാണ്, ഞാൻ ഫിലിം ഫീൽഡിൽ ഐ മീൻ മുമ്പ് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഞാനും പഠിച്ച് വരുന്നേ ഉള്ളൂ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാന്നുള്ളത്. സോ ഒബ്വിയസ്ലി എന്തായാലും മൂവി ഉണ്ടായിരിക്കും, കാരണം അത് ഞാൻ ആദ്യമേ കയറി പറയാൻ പാടില്ല. ഇനി മൂവിയാണ് ആദ്യം ചെയ്യുന്നത്, കാരണം അത് ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, അതൊരു പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഉണ്ട്, ഇത്രയും മൂവീസിൻ്റെ ബാനേഴ്സ് ഉണ്ട്. അതിലേതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് നോക്കാം. എൻഗേജ്മെൻ്റ് ഉടനെ ഇല്ല, മേ ബി ഫെബ്രുവരി ആ ഒരു ടൈമിലായാലും മേ ബി ആ സമയത്ത് എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ മാരേജ് ആണെങ്കിലും എൻഗേജ്മെൻ്റ് അവിടെ അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എറണാകുളം ആവാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതും ഒരു കൺഫർമേഷൻ ഇല്ല. നിങ്ങളെല്ലാവരും എങ്ങനെ എന്നെ എല്ലാം അറിയുന്നത്? അപ്പം എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടെ എല്ലാവരും
അച്ഛൻ്റെ എവിടെ ആൾക്കാരെ ഞാൻ വിളിച്ചിരിക്കും. കാരണം അത് ഒബ്വിയസ്ലി എൻ്റെ, കാരണം നിങ്ങൾക്ക് എല്ലാവരും എന്നെയാണ് കൂടുതൽ അറിയുന്നത്. പിന്നെ എൻ്റെ ഫാമിലിക്ക് പ്രൈവസി വേണം, അവർക്ക് അവർ കാര്യം അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്തെയ്യാണ് അത് കൺസിഡർ ചെയ്യേണ്ടത് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പ്രശ്നം മീൻസ് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നിരുന്നാലും ഞാൻ ആരും ഇൻവൈറ്റ് ചെയ്തില്ല. കാരണം ഇൻവൈറ്റ് ഒരാളെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കാരണം ജസ്റ്റ് തൽക്കാലം ഇത് പരിധിയിലെ കല്യാണം പ്രൈവസി വേണമെന്നുള്ള താല്പര്യത്തിൽ അത് ആ രീതിയിൽ നടത്തിയിരുന്നു. എൻ്റെ കല്യാണത്തിന് എല്ലാവരെയും നടത്തും, എല്ലാവരും ഹാപ്പി ആയിട്ട് മാത്രമേ പെടുത്തുള്ളൂ. ഞാനിപ്പോൾ ബിഗ് ബോസ് പോണതിന് മുമ്പ് എന്നെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷമാണ് ഒരുപാട് പേരിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പം ഞാൻ ബിഗ് ബോസിന് ഇറങ്ങുമ്പോൾ എൻ്റെ വേൾഡ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. കാരണം ഒരുപാട് പേര് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ കാണാൻ ഒരുപാട് പേരെ എന്നെ സ്നേഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു 100% ഒരു പേഴ്സൺ അല്ല. ചിലപ്പോൾ എനിക്ക് തെറ്റുകൾ പറ്റാം. അപ്പം എൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച കണ്ട് എന്നെ വെറുതെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരടുത്തൊന്നും പറയാനില്ല. മനസ്സിലായില്ലേ? എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇപ്പോഴും സ്നേഹവും സന്തോഷം മാത്രം മാത്രമാണ്. കാരണം അവരുടെ സപ്പോർട്ടും സ്നേഹവും കാരണം മാത്രം തന്നെയാണ് ഞാനിപ്പോഴും എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ലൈവായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം എൻ്റെ സക്സസ് എന്ന് മാത്രം പറയാനായിട്ട് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് മാത്രമേ പറയുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും ഞാൻ എൻ്റെ ഫാൻസിനെ അമ്മീനെ ഞാൻ അങ്ങനെ ഒരിക്കലും കാണിച്ചില്ല. എൻ്റെ ഫാമിലിയും തന്നെ കാണിച്ചില്ല. അത് അത്രയ്ക്ക് വേണ്ടി അതിനുവേണ്ടി തന്നെയാണ്. കാരണം എൻ്റെ മുമ്പ് എൻ്റെ ഫാമിലീനെ പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു. ഞാൻ യൂഷ്വലി എന്നെ പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്തില്ല. മനസ്സിലായി? സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി എൻ്റെ ഫാമിലിയിൽ നിന്ന് നാണംകെട്ട ജനത എന്ന് പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നാണംകെട്ട ജനത എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി റിയാക്ട് ചെയ്തു. മനസ്സിലായി? ആ റിയാക്ട് ചെയ്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ വേണമെങ്കിൽ പറഞ്ഞു, അത് ഞാൻ കേട്ടു. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെങ്കിൽ പറയുന്നത് ഞാൻ സൈറ്റ്. കാരണം റിയാക്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ റിയാക്ട് ചെയ്യും. മനസ്സിലായി? ഞാൻ പറഞ്ഞു, ബിഗ് ബോസിൻ്റെ അകത്ത് എന്നെ അത്രയും പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ല? ചുമ്മാ ഇരുന്നിട്ട് ഒരാളുടെ മേലിൽ കയറി ചാടി നിങ്ങൾ ഇത്രയും നാളായിട്ട് ഇപ്പോൾ ഏറെ 3 മാസമായില്ലേ, അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയി ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ട് ഞാൻ ദേഷ്യപ്പെടാം. അവർ പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് തെറ്റ് ഇനി എൻ്റെ ഭാഗത്തുള്ളതെന്ന് പോലും ഞാൻ തിരുത്തി. അതല്ലാതെ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പലരും ഇപ്പോഴും പറയുന്നുണ്ട് റോബിൻ ഭയങ്കര അഗ്രസീവ് ആണ്, ടോക്സിക് ആണെന്ന് പറയുന്നത്. എന്തിനങ്ങനെ പറയുന്നത്? ഞാൻ എവിടെ അഗ്രഷൻ കാണിക്കുന്നു അല്ലേ? ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് എന്നെ ഇറങ്ങിയപ്പോൾ തൊട്ടേ അറിയുന്ന ആൾക്കാർ ഇപ്പോഴും അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളടുത്ത് എപ്പോഴെങ്കിലും സ്നേഹത്തോടെ എല്ലാം സംസാരിച്ചിട്ടുണ്ടാകും അല്ലേ? ഇപ്പോൾ ഏത് ചില സ്റ്റേജസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പോലും ഞാൻ താങ്ക്സ് പറയാറുണ്ട്. എത്ര പേരത് ചെയ്യാറുണ്ട്? നിങ്ങൾ എത്ര എഫേർട്ട് കൊടുത്ത് നിങ്ങൾ മീഡിയക്കാർ ഇത്രയും എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങളുടെ എഫേർട്ടിന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് പറയുന്നത്. കാരണം നിങ്ങളും എൻ്റെ വളർച്ചയിൽ ഒരു പാർട്ടാണ്. പക്ഷേ എൻ്റെ ഫാമിലിക്ക് വാങ്ങാൻ പോലെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എനിക്ക് വിഷമം വരുന്ന ഒരു കാര്യം മറ്റേ ക്യാപ്ഷനിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് എനിക്കും ക്ലാരിഫൈ ചെയ്യണം. അത് ഞാൻ നിങ്ങളുടെ തന്നെ ചോദിക്കും. കാരണം ക്യാപ്ഷനിൽ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ കണ്ടന്റ് ഡിഫറെൻ്റ്, അപ്പോൾ ക്യാപ്ഷൻ കാണുന്നൊരു ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഡിഫറെൻ്റായിട്ട് അവർ ഒരാളെ പറ്റിയുള്ള ചിന്താഗതി മാറ്റും. ഇത് ശരിയാണോ തെറ്റാ നിങ്ങളുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെന്നെ പറഞ്ഞു അത് തെറ്റാണെന്നുള്ളത്. കല്യാണത്തിന് ഇല്ല, ഞാൻ ഇതിനിപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരാളല്ല എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും വിളിക്കും. നിങ്ങൾക്ക് എല്ലാവരും തെറ്റിദ്ധാരണയുണ്ട്, എനിക്ക് ലാലേട്ടൻ തമ്മിൽ എന്തെങ്കിലും വിഷമമുണ്ട്, ഒരിക്കലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ്റെ വീട്ടിൽ പോയി ഡിന്നർ അയച്ച ഒരാളാണ്, അത് ഭയങ്കര സന്തോഷം ഹാപ്പി ആയിട്ടിരുന്ന ആൾക്കാർ. അതിൽ ഫോട്ടോയിൽ പുള്ളിക്കാരൻ ഒരു പക്ഷേ ചിരിച്ചില്ല, അതും പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ ചിരിച്ചില്ല, റോങ് എടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ട്. അത് ഫോട്ടോൻ്റെ ബേസിസിൽ ഒരിക്കലും ചിരിച്ചില്ല, അത് ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു അറൗണ്ട് ഒരു 3/4 മണിക്കൂർ ഒരുമിച്ചുണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ ഒരിക്കലും എന്തെങ്കിലും കണ്ടിട്ട് ഒരിക്കലും ഒരു കാര്യം ജഡ്ജ് ചെയ്യരുത്. എന്താണ് കാര്യം? ഇപ്പോൾ പലരും പറഞ്ഞില്ല ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഭയങ്കര അഗ്രഷൻ എന്ന് പറഞ്ഞു. ഇത്രയും നാളിൽ 3 മാസമല്ലേ എവിടെ ഞാൻ അഗ്രഷൻ കാണിക്കുന്നു അല്ലേ? അവർ പെർട്ടിക്കുലർ വീഡിയോ ഒഴുകിയ കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് സ്ഥലത്തും പബ്ലിക്കിലെല്ലാം നിങ്ങൾ എന്നെ ഡെയിലി കാണുന്നില്ല, എവിടെ എൻ്റെ അഗ്രഷം കാണിക്കുന്നു. ഞാൻ ഒന്നും പറഞ്ഞ് ഞാൻ അഗ്രഷം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തില്ല എന്നല്ല. ദേഷ്യപ്പെടേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ റിയാക്ട് ചെയ്യും. കാരണം മനുഷ്യനാണ്, എല്ലാ മനുഷ്യനും ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം എൻ്റെ ഭാഗത്ത് എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? കാരണം ഞാൻ ബേസ് കോൺഷ്യസ് അല്ല. ഞാൻ എനിക്ക് നല്ലവനായ ഉണ്ണിയായിട്ട് നടക്കണമെന്ന് തോന്നുന്നു. സീരിയസ്ലി പറയാം, ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്. അത്രയും എനിക്ക് നന്നായിട്ട് പെരുമാറണം തോന്നി നന്നായിട്ട് പെരുമാറും. റിയാക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യണം. അത്രയും. ഇപ്പോൾ ഏകദേശം എത്ര ഇനോഗ്രേഷൻ കഴിയണം? കണക്കില്ല. ഒരുപാടുണ്ട്, ഇനിയുണ്ട്. പെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സ്കെഡ്യൂൾ ചെയ്യും. എനിക്കിപ്പം മെയിനായിട്ടുള്ള പ്രശ്നം ഉറക്കം കുറവാണ്, ഹെൽത്ത് ഇഷ്യൂസാണ്. പക്ഷേ എന്നാലും ഹോസ്പിറ്റലിൽ ഞാനിപ്പം റിസൈൻ ചെയ്തിരിക്കും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, കാരണം എനിക്ക് എന്താ പറയുക ഊവിര ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാനത്
റിസൈൻ ചെയ്തിരിക്കുക. പക്ഷെ എന്തായാലും ഉടനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നീട് പോകുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ. താങ്ക് യു.